അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷമീസ് കർവൾട്ട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ. ഒരു സെക്കൻഡ്, നമ്മുടെ ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഞാൻ ഈ വീഡിയോയിൽ രണ്ട് തരത്തിലുള്ള അച്ചപ്പ കാണിക്കുന്നുണ്ട്, ഒന്ന് മുട്ട ചേർത്തിട്ടും ഒന്ന് മുട്ട ചേർക്കാതെയും. അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോയിൽ അച്ച ഉപയോഗിച്ചും അച്ച ഉപയോഗിക്കാതെയും രണ്ട് അച്ചപ്പ കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഫോളോ ചെയ്യുക. ഇതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയിലെ ജാറിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതൊരു നോർമൽ മധുരമാണ്, നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 3 ഏലക്കയാണ് ചേർക്കുന്നത്. ഏലക്ക ചേർക്കുമ്പോൾ ഏലക്കയുടെ തൊണ്ട് കളഞ്ഞിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഏലക്ക ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇനി ഈ പഞ്ചസാര ഒരു ബൗളിലേക്ക് മാറ്റാം. പഞ്ചസാര പൊടിച്ചെടുത്ത അതേ ജാറിൽ തന്നെ തേങ്ങാപ്പാൽ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1/4 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഈ തേങ്ങ ഈ മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. എത്രയാണോ തേങ്ങ അളന്നെടുത്തത് അതേ അളവിൽ തന്നെ 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ ഇതെല്ലാം അളന്നെടുത്തിട്ടുള്ളത് 250 ml/കപ്പിന്റെ അളവാണ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഈ അളവ് കപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് എടുക്കുക, അതിനനുസരിച്ച് വേണം ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും അളന്നെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ 1/4 കപ്പ് വെള്ളം ദാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സാധാരണ നോർമൽ വാട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഫ്രീസറിൽ നിന്ന് എടുക്കുന്ന തേങ്ങയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ചൂടുവെള്ളം ഒഴിച്ചിട്ട് വേണം ഈ തേങ്ങാപ്പാല് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ അതൊന്ന് നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങാപ്പാല് ഒന്ന് അരിച്ചൊഴിക്കാം. ഞാനിവിടെ കുറച്ച് വലിപ്പമുള്ള ഹോളിൽ കൂടെയാണ് ഈ തേങ്ങാപ്പാല് അരിച്ചൊഴിക്കുന്നത്, പെട്ടെന്ന് എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി കൈവച്ച് നല്ലോണം ഒന്ന് മുറുക്കി പിഴിഞ്ഞ് ഇതിന്റെ പാലെടുക്കാം. നമുക്കിതിന് 1/2 പാലിന്റെ മാത്രം ആവശ്യമുള്ളൂ. ഇപ്പൊ ആ തേങ്ങാപ്പാല് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ഹോറുള്ള അരിപ്പയിൽ കൂടി ഒന്നും കൂടെ അരിച്ചെടുക്കാം. ചെറിയ ചെറിയ കൊത്തുകൾ ഇതിലുണ്ടാവും. ഇനി ഒരു മിക്സിംഗ് ബൗളിലേക്ക് 1/2 കപ്പ് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കാം. വറുത്ത അരിപ്പൊടി എടുക്കുമ്പോൾ ഒട്ടും തരിയൊന്നും ഇല്ലാത്ത നല്ല ഫൈൻ പൗഡർ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇടിയപ്പം അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ്. അപ്പൊ നമ്മൾ വീട്ടിലൊക്കെ ഉള്ള പൊടിയാണെന്നുണ്ടെങ്കിൽ നല്ലോണം അരിച്ച് തരിയൊന്നും ഇല്ലാത്ത അരിപ്പൊടി വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. 4 ടേബിൾ സ്പൂൺ മൈദ ഉണ്ടാവും. ഈ മൈദയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു മാറ്റി വെച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ച തേങ്ങാപ്പാല് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോ ആദ്യം 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് കുറച്ച് വീതം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ 1 കപ്പ് മുഴുവനും ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പൊ കണ്ടല്ലോ, കുറച്ച് കട്ടിക്കാണ് ഈ മാവ് ഇരിക്കുന്നത്. നമുക്ക് ദോശ മാവിനേക്കാളും കുറച്ചും കൂടെ ലൂസ് വേണം. നമ്മൾ എടുത്ത് മാറ്റി വെച്ച തേങ്ങാപ്പാലിൽ നിന്ന് 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടി ഇതിലേക്ക് കുറേശ്ശെ വീതം ഒഴിച്ചു കൊടുക്കാം. ബാക്കിയിരിക്കുന്ന തേങ്ങാപ്പാല് മുഴുവനും ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പൊ ഞാൻ എടുത്തിട്ടുള്ള തേങ്ങാപ്പാല് ഇതാ ഇവിടെ കറക്റ്റ് ആയിരുന്നു. ഞാൻ 1/2 കപ്പ് തേങ്ങാപ്പാലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ബാറ്റർ കണ്ടല്ലോ, ദോശ മാവിനേക്കാളും കുറച്ചും കൂടെ ഇതാ ലൂസ് ആയിരിക്കണം. ഇതാണ് മാവിന്റെ പരുവം. ഒരുപാട് അങ്ങ് കട്ടിയാവരുത്, ഒരുപാട് അങ്ങ് ലൂസും ആവരുത്. ഇതാണ് മാവിന്റെ പരുവം. അപ്പൊ നമ്മൾ ഇതിൽ മുട്ടയൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് 1 ടീസ്പൂൺ നെയ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതിൽ ചെറിയ ചെറിയ തരികൾ കിടന്നത് ഏലക്ക അത്ര പൊടിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ്. നിങ്ങളുടെ കയ്യിൽ എള്ളുണ്ടെങ്കിൽ 1 ടീസ്പൂൺ എള്ളും കൂടി ചേർത്ത് കൊടുക്കാം. എള്ളില്ലെങ്കിൽ 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്താലും മതി. ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ട ചേർക്കാത്ത ഫസ്റ്റ് ബാറ്റർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം.
അടുത്തതായിട്ട് മുട്ട ചേർത്ത അച്ചപ്പത്തിന് വേണ്ടിയിട്ട് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര മിക്സിയിലെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊരു നോർമൽ മധുരമാണ്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. 3 ഏലക്കയുടെ തൊണ്ട് കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഈ ഏലക്കയുടെ കുരു ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇനി ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ മുട്ടയും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. मिक्सी बौल कप वरुत अरीपड़ी इटका अर कप अरीपड़ी इटकम इन अड़ी मुट मिक्सी मिक्स इन तेना पाल या चेक पशु पाल चेक या वेल चेरत आदमी और कप वे कुछ उड़म इत कुेट ओर पड़ी वे अलव व्यतुस वेल कूटो कुो नमक ऐटो वाली बुद्धिमुट तेना पाल अब नमु पेट तेना पाल नमु अच्छा पचु जस्ट कुछ कटील बाकी वे मुड़क मिक्स वे प्रत्येक श्रद्धि औरमितड़े वेमीट या पड़ी के वे अलव कूड़े कटा मिक्स कुछ कटील कुछ वे आवश्यक कूड़ी ഇപ്പോൾ ഞാൻ ഒരു അര കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ആദ്യം ഒരു കാൽ കപ്പ് ഒഴിച്ച് ഒന്ന് കുഴച്ച് നോക്കുക. എന്നിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് നോക്കുക. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ ദാ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദാ ഇതാണ് മാവിന്റെ പരുവം. ഒരുപാട് അങ്ങ് ലൂസ് ആവാനും പാടില്ല, ഒരുപാട് കട്ടി ആയിരിക്കാനും പാടില്ല. ഇപ്പോൾ ഞാൻ ഇപ്പോ കാൽ കപ്പ് അല്ലേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. കാൽ കപ്പ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടില്ല. ടോട്ടൽ 1 1/2 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിൽ എടുത്തിട്ടുള്ളത്. ഇതിൽ ഞാൻ നെയ്യോ കാര്യങ്ങളോ എണ്ണയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ എള്ളും കൂടി ഇട്ട് കൊടുക്കാം. എള്ള് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോ ദാ കണ്ടല്ലോ നമ്മുടെ ബാറ്റർ ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ മുട്ട ചേർക്കാത്ത ആദ്യത്തെ ബാറ്റർ ആണ്. ഇത് ഒരു ചെറിയ ബൗളിലേക്ക് ദാ ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ അച്ച് മുക്കാൻ സൗകര്യത്തിനാണ് ഇങ്ങനെ ചെറിയ ബൗളിൽ ഒഴിച്ച് കൊടുക്കുന്നത്. ഇത്രമതി. ഇപ്പോ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നാടൻ ഒരു ഫ്ലേവർ ഒക്കെ കിട്ടും. അപ്പോൾ ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. ഈ അച്ച് എണ്ണയിൽ ഇട്ട് കൊടുക്കാം. അച്ച് നല്ലോണം ഒന്ന് ചൂടാവണം. ഇപ്പോ അച്ച് നല്ലോണം ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് എടുക്കാം. ഇനി മാവിലേക്ക് മുക്കാൽ ഭാഗത്തോളം ഒന്ന് ഡിപ്പ് ചെയ്തു കൊടുക്കാം. മുഴുവനും ഡിപ്പ് ചെയ്യരുത്, എന്നാൽ പിന്നെ ഇളകി വരില്ല. അര ഭാഗത്തോളം അല്ലെങ്കിൽ മുക്കാൽ ഭാഗത്തോളം മാത്രമേ ഡിപ്പ് ചെയ്യ. എന്നിട്ട് വീണ്ടും എണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. അങ്ങനെ തന്നെ വെച്ചേക്കുക. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഇനി ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അത് ഈസി ആയിട്ട് ഇതുപോലെ ഇളകി വരും. വീണ്ടും എണ്ണയിലൊന്ന് അച്ച് ചൂടായതിനു ശേഷം മാത്രമേ മാവിൽ ഡിപ്പ് ചെയ്യാൻ പാടുള്ളൂ. ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് കരിഞ്ഞിട്ട് പോകും. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ഈസി ആയിട്ട് ഇളകി വരും. വീണ്ടും എണ്ണയിലിട്ട് അച്ചൊന്ന് ചൂടാക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, മുക്കാൽ ഭാഗം മാത്രമേ മാവ് ആവാൻ പാടുള്ളൂ. മുഴുവനും മുങ്ങിപ്പോവരുത്, എന്നാൽ പിന്നെ ഇത് അച്ചിൽ നിന്ന് വിട്ടു പോരില്ല. ഇനി ഒന്ന് ഇതുപോലെ ആക്കി കൊടുക്കുക. അപ്പോൾ ആദ്യമായതൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു ഗോൾഡൻ നിറമായാൽ മതി, ഒരുപാട് അങ്ങ് ബ്രൗൺ ആവണ്ട. അച്ച് ചൂടായി, വീണ്ടും മാവിലേക്ക് ഡിപ്പ് ചെയ്യുക. ഇപ്പൊ ആദ്യം ഇട്ട് കൊടുത്തതൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഒരു ഗോൾഡൻ നിറമായാൽ മതി, ഒരുപാട് അങ്ങ് ബ്രൗൺ ആവണ്ട.
അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, എണ്ണയിൽ നിന്ന് കോരി മാറ്റുമ്പോൾ അത്ര ക്രിസ്പി ഉണ്ടാവില്ല. എണ്ണയിൽ നിന്ന് കോരി മാറ്റി രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പൊ ആയതായത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇത് മുട്ട ചേർക്കാതെ ഉണ്ടാക്കിയ അച്ചപ്പടം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. ബാക്കിയിരിക്കുന്ന മാവും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ മുട്ട ചേർത്ത ബാറ്റർ ആണ്. ഒന്ന് ഇളക്കി കൊടുക്കുക, എന്നിട്ട് ചെറിയൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. പെട്ടെന്നൊന്ന് ചുട്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബൗളിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ ഒരുമിച്ച് ഇട്ടിട്ട് അച്ച് ഇട്ട് മുക്കിയാല് ഈ ബാറ്റർ കട്ടിയായി പോവും. ഇപ്പൊ അച്ച് നല്ലോണം ചൂടായതിനു ശേഷം അച്ച് ഈ മാവിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. മുഴുവനും മുങ്ങിപ്പോവരുത്, മുക്കാൽ ഭാഗം മാത്രമേ ആവാൻ പാടുള്ളൂ. എന്നിട്ട് ഇങ്ങനെ വെക്കുക, എന്നിട്ട് ഒന്ന് എടുക്കുക, ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ആവശ്യമില്ലാത്ത മാവ് അങ്ങ് പോയിക്കോളും. എന്നിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിം വെക്കുക, അല്ലെങ്കിൽ പിന്നെ കരിഞ്ഞിട്ട് പോവും. ഇപ്പൊ ആയതായത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ആദ്യം ഇട്ട് കൊടുത്തത് ഒരു ഗോൾഡൻ നിറം ആയിട്ടുണ്ട്, ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇപ്പൊ എല്ലാം ഒരു ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം. കോരി എണ്ണ പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പേല് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കിയിരിക്കുന്ന മാവ് മുഴുവനും ഇതുപോലെ നമുക്ക് അച്ചപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇനി ഞാൻ അച്ചില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു സൂത്രമാണ് കാണിക്കുന്നത്. ഇനി ഇതുപോലത്തെ ഒരു കണ്ണാപ്പം എടുക്കുക. ഓയിലിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് കുറച്ച് നേരം വെച്ചിരിക്കണം. നല്ലോണം ഒന്ന് ചൂടാവണം. നമ്മൾ നേരത്തെ അച്ച് ചൂടായില്ല, അതുപോലെ തന്നെ ഇതും ചൂടാക്കണം. അപ്പൊ നിങ്ങളുടെ വീടുകളിൽ ഇതുപോലത്തെ സ്പൂൺ ഉണ്ടാവല്ലോ, അപ്പൊ അതും ഒന്ന് ഓയിലിൽ ഒന്ന് ചൂടാക്കാൻ വെക്കാം. അതുപോലെ തന്നെ നമ്മുടെ മാഷർ ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവരുടെ വീടുകളിലും ഉള്ളതാണ് ഇതുപോലത്തെ ഒരു മാഷർ, അതും ഓയിലിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കാം. എല്ലാം ഒന്ന് ചൂടായി വരട്ടെ. സ്പൂൺ ഒന്ന് ചൂടായതിനു ശേഷം ഒരു ടിഷ്യൂ വെച്ച് ഉടൻ തന്നെ ഒന്ന് തുടച്ചു കൊടുക്കുക. എന്നിട്ട് വേണം മാവില് ഒന്ന് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി മാവ് എടുക്കുമ്പോൾ കുറച്ച് വലിപ്പമുള്ള ബൗളിലേക്ക് എടുക്കുക, എന്നാൽ മാത്രമേ ഇത് കറക്റ്റ് ആയിട്ട് നമുക്ക് ഡിപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. മാവ് മുങ്ങിപ്പോകരുത്, ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇതുപോലെ ആക്കി കൊടുക്കാം. ഇതാ വിട്ട് വന്നോളൂ. ഇനി അടുത്ത സ്പൂൺ ഞാനൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, ഒന്ന് ചൂടാവട്ടെ. ഒരു ഗോൾഡൻ നിറമാവുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ അടുത്ത സ്പൂണും ഇതാ ചൂടായിട്ടുണ്ട്. ഒരു ടിഷ്യൂ വെച്ച് തുടയ്ക്കുക, എന്നിട്ട് വേണം മാവിലേക്ക് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇതുപോലെ ആക്കി കൊടുക്കുക, അത് ഈസി ആയിട്ട് വിട്ടു പോരും. ഇനി നമുക്ക് ഈ മാഷർ ഒന്ന് ചൂടാക്കാൻ വെക്കാം. ഒന്ന് ചൂടായി വരട്ടെ. ഇനി ഓയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുമ്പോൾ അത് ഇളകി കിട്ടിക്കോളും. ഇപ്പോൾ ആ മൂന്നും ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പൊ ആദ്യം ഒന്ന് നമുക്ക് ഇരിക്കുമ്പോൾ അത്ര ക്രിസ്പി ആയിട്ട് തോന്നില്ല, ഇത് തണുത്ത് കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അച്ചില്ലാത്തവർക്ക് ഇങ്ങനെ ചെയ്തെടുക്കുക, ഈസി മെത്തേഡാണ്. തനി നാടൻ രീതിയിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന അച്ചപ്പം ഇതാ ഇവിടെ റെഡിയായി. ആ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. ഇനി എത്രമാത്രം ക്രിസ്പിയാണെന്ന് ഞാൻ പൊടിച്ച് കാണിച്ചു തരാം. നല്ല ക്രിസ്പി ആയിട്ടിരിപ്പുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമ്മുടെ അച്ച് ഉപയോഗിക്കാത്ത അച്ചപ്പാണ്. ഇത് എത്രമാത്രം ക്രിസ്പിയാണെന്ന് ഞാൻ പൊടിച്ചു കാണിച്ചു തരാം. അപ്പൊ അത് കണ്ടല്ലോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.